അമ്പലങ്ങളില് വിശേഷങ്ങൾ നടക്കുമ്പോൾ, വിശേഷ ദിവസം, പ്രതിഷ്ഠാദിനം, ഉത്സവ ദിവസം, കുടിയേറ്റ ദിവസം, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ പുണ്യദിനം, അവിടെ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ ഒരു നമ്പൂതിരിയോ തന്ത്രിയോ സ്റ്റേജിൽ വന്നൊരു 15 മിനിറ്റ് ഈ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, ബാധകൾ, അതുപോലെ തന്നെയുള്ള ശാപങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ അങ്ങോട്ട് വിവരിക്കാം. ചില മന്ത്രങ്ങളും വരികളൊക്കെ കൂട്ടി ചെയ്തുകൊണ്ട് വിവരിക്കാം. എന്നിട്ട് അതിനുള്ള പ്രായശ്ചിത്ത വിധികളും അർത്ഥ സന്ദേശങ്ങൾ സഹിതം വിവരിക്കാം. അമ്പലങ്ങളിലെ സ്റ്റേജുകളിൽ വിശേഷ ദിവസം മുമ്പിലിരിക്കുന്ന വ്യക്തികൾ മറ്റു പരിപാടികൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനിടയ്ക്ക് കയറി അമ്പലത്തിന് കുറച്ച് ഡൊണേഷനൊക്കെ കൊടുത്ത് തൻ്റെ മന്ത്രവാദം, പൂജ, ചണ്ഡികാഹോമം, സുദർശന ഹോമം തുടങ്ങിയവയെക്കുറിച്ച് വിവരിച്ച് വീട്ടിലുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പൂജയും ഹോമങ്ങളും ക്യാൻവാസ് ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നു. എല്ലാ ഹിന്ദുക്കളോടും പറയുന്നു, നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ്. ഈ ലോകത്തിലെ ഒരാളുടെ മുഖം നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും, വേണമെങ്കിൽ ഒരു വിവരവും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പറയാൻ സാധിക്കും അയാൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്തെങ്കിലും ദുഃഖമുണ്ട്, എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് എന്ന്. അത് ഈ ലോകത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ദുഃഖം ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? തടസ്സം ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. അതിനൊരു ജ്യോതിഷ്യൻ പറയണമെന്നോ, മന്ത്രവാദി പറയണമെന്നോ, ഒരു പൂജാരി പറയണമെന്നോ, ഒരു പൂണൂലിട്ടവൻ പറയണമെന്നോ, ഒരു ഊഹാപോഹ പടുവായിട്ടുള്ള ഒരു ഭാവി പ്രവചന എക്സ്പെർട്ട് പറയണമെന്നോ നിർബന്ധമൊന്നുമില്ല. ആർക്കും പറയാൻ സാധിക്കും. നിങ്ങൾക്ക് എവിടേക്കോ പോകാൻ ധൃതി വേണ്ട അല്ലേ? ഇനി അഥവാ ധൃതി ഇല്ലെങ്കിൽ പോലും ഉണ്ടെന്ന് അയാൾ പറയും. കാരണം അപ്പോഴാണ് അയാൾക്ക് ധൃതിയെക്കുറിച്ച് ഓർമ്മ വരുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട് അല്ലേ? ലോകത്തിൽ 100 ശതമാനം വ്യക്തികൾക്കും പ്രോബ്ലം ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ആൺകുട്ടികളില്ല, അല്ലെങ്കിൽ കുട്ടികളില്ല, അല്ലെങ്കിൽ രോഗമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അസുഖമുണ്ട്, അല്ലെങ്കിൽ കട ഉണ്ട്, അല്ലെങ്കിൽ വീട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണില്ല, ജോലിയിൽ പ്രോബ്ലം ഉണ്ട്. ഇത് ആർക്കാ ഇല്ലാത്തത്? ഈ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ലക്ഷണം പറഞ്ഞ് സ്റ്റേജിൽ കയറിയിട്ട് പൂജയും ഹോമങ്ങളും ക്യാൻവാസ് ചെയ്യുന്ന, തനി ബിസിനസ് നടത്തുന്ന കുറെ പൂജാരിമാർ എല്ലാ ബ്രാഹ്മണ വിഭാഗത്തിലുണ്ടത്. പ്രധാനമായിട്ടും നമ്പൂതിരിയും അല്ലെങ്കിൽ എമ്പ്രാന്തിരി വിഭാഗത്തിൽപ്പെടുന്നവരാണത് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ ഒരിക്കലും വഴിപ്പെടരുത്. അത് ചതിയും വഞ്ചനയും പറ്റിക്കലുമാണ്. ഞാൻ പറഞ്ഞു വിചാരിക്കാം, ലഗ്നത്തിലും മിഥുന ലഗ്നം രാശി മിഥുനത്തിൽ വരികയോ അല്ലെങ്കിൽ ലഗ്നത്തിൽ ബുധൻ ഉണ്ടാവുകയോ ചെയ്താൽ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോയി പകുതിയാവുമ്പോൾ സംശയമാവും വീടിൻ്റെ വാതിൽ അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അത് ഈ ഇരട്ടരാശി ഉഭയരാശിയിൽ ലഗ്നം വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു വിചാരിക്കാം. ഉടനെ മുമ്പിലുള്ളവർക്കൊക്കെ തോന്നും, ശരിയാണല്ലോ, എനിക്കെപ്പോഴും അങ്ങനെ സംശയം ഉണ്ടാവാറുണ്ടല്ലോ, സ്റ്റൗ ഓഫ് ചെയ്തോ എന്ന് സംശയം, വാതിൽ അടച്ചോ എന്ന് സംശയം, അല്ലെങ്കിൽ വെള്ളം ഇറക്കി താഴെ വെച്ചോ എന്ന് സംശയം, മോട്ടർ ഓഫ് ചെയ്തോ എന്നുള്ള സംശയം, ഇതൊക്കെ എനിക്ക് ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ ലഗ്നവും ഉഭയരാശിയിലായിരിക്കും, തന്നെത്താനെ തോന്നുകയാണ്. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. ഉഭയരാശിയിൽ വന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊന്നും ഇല്ല. ഞാൻ എന്തിനായിട്ട് പറഞ്ഞറിയോ, ചില ദോഷങ്ങളും ശാപങ്ങളും കുറെ പ്രശ്നങ്ങളും ഒക്കെ സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ വിവരിക്കുമ്പോൾ മുമ്പിലിരിക്കുന്നവർക്ക് ഓട്ടോമാറ്റിക്കലി തോന്നുകയാണ് ഇതൊക്കെ എനിക്കുണ്ടെന്ന്. എന്നിട്ട് അതിനൊരു 10,000 രൂപ, 20,000 രൂപ, 50,000 രൂപ ഹോൾസെയിലായിട്ട് ഫുള്ളായിട്ടുള്ള പൈസയും കൊടുത്തിട്ട് കോൺട്രാക്ട് കൊടുത്തിട്ട് വീട്ടിൽ വന്ന് പൂജ നടത്തി ഇതൊക്കെ ചെയ്തിട്ട് പോവുക. ഇല്ലാത്ത രോഗം, ഇല്ലാത്ത ശാപം, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതില്ലാതെയാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവരുടെ ചതിയിലും വഞ്ചനയിലും നിങ്ങൾ പെടല്ലേ. അതിൻ്റെ അർത്ഥം ഈ പൂജയും ഇതുമാതിരിയുള്ളതൊക്കെ തെറ്റാണെന്നല്ല, അത് തെറ്റായിട്ട് ഇവർ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രണാമം.